വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറത്തു ആലി ഇംറാൻ അതിന്റെ 180-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലാ യഹ്സബന്ന അല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളിൽ ഹുവ ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്നും നൽകിയതിൽ പിശുക്കു കാണിക്കുന്ന ആളുകൾ അവർ വിചാരിച്ചു പോകരുത് അതവർക്ക് ഗുണകരമാണ് എന്ന്. ബൽഹുവ ഷർറുൽ ലഹും, എന്നാൽ അതവർക്ക് ദോഷകരമാണ്. സയുത്തവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, അവർ ആ പിശുക്ക് കാണിച്ചതിന് ഖിയാമത്ത് നാളിൽ അവർക്ക് കണ്ടാഭരണമായി അണിയിക്കപ്പെടുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അവന്റെ സമ്പത്ത്. ആ സമ്പത്തിൽ അള്ളാഹു നിശ്ചയിച്ച നിർബന്ധമായ പാപങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധമായ വിഹിതമാണ് സക്കാത്ത്. ആ സക്കാത്ത് നൽകാതെ അത് പിടിച്ചു വെക്കുന്ന, പിശുക്കു വെക്കുന്ന ആളുകൾക്കുള്ള ഒരു ശക്തമായ ഒരു താക്കീതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുന്നറിയിപ്പായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച ശാരീരികമായ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ സജീവമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായ രംഗത്തും അള്ളാഹുവിന്റെ ആജ്ഞകൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമസ്കാരത്തോടൊപ്പം തന്നെ 28 സ്ഥലങ്ങളിൽ അള്ളാഹു ചേർത്തു പറഞ്ഞ ഒരു ആരാധനയാണ് സക്കാത്ത്. ആ സാമ്പത്തികമായ നിർബന്ധ ബാധ്യത നിർവഹിക്കാത്ത ആളുകൾ, പലപ്പോഴും സമ്പത്ത് കൊടുക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്ന ആളുകൾ, അവർ അത് ഗുണകരമാണെന്നാണ് പലപ്പോഴും ദുനിയാവിൽ വിചാരിക്കുന്നത്. കൊടുക്കാതെ പിടിച്ചു വെക്കുന്നത്, തങ്ങളുടെ പക്കൽ തന്നെ ശേഖരിച്ചു വെക്കുന്നത്, അത് തങ്ങൾക്ക് ഗുണകരമാണ് എന്നാണ് അവർ വിചാരിച്ചു പോകുന്നത്. പക്ഷെ അള്ളാഹു ശക്തമായി തന്നെ അതിനെ വിലക്കിക്കൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നാളെ പരലോകത്ത് നിങ്ങൾക്ക് എതിരായി, ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് കണ്ടാഭരണം അണിയിക്കപ്പെടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്. ശുജാഅ നഖ്റ, ഉഗ്രവിഷമുള്ള ഒരു കാളസർപ്പമാക്കി അവന്റെ കഴുത്തിൽ അവൻ പിശുക്ക് കാണിച്ച്, അവൻ പിടിച്ചു വച്ച് സമ്പത്തിനെ നരകാഗ്നിയിലിട്ട് പഴുപ്പിച്ച് പലകകളാക്കി, അതിനെ അവന്റെ ശരീരഭാഗത്തും അവന്റെ ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗത്തെല്ലാം ചൂടുവെക്കുന്ന തരത്തിൽ, ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും, ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചത്, ഫദൂഖൂമാ കുന്തും തക്നിസൂൻ, നിങ്ങൾ ശേഖരിച്ചു വെച്ചത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവനോട് പറഞ്ഞുകൊണ്ട്, ആ വിചാരണയുടെ നാളിൽ പോലും അഥവാ സ്വർഗ നരകത്തിലേക്കൊക്കെ പ്രവേശിക്കപ്പെടുന്നതിന് മുമ്പ് 50,000 വർഷത്തോളം ദൈർഘ്യമുള്ള വിചാരണയുടെ ആ വേളയിൽ പോലും സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ അതിന്റെ 34-35 ആയത്തുകളിലൂടെ അള്ളാഹു അതിന്റെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ 2 സ്വർണ്ണവളകൾ അണിഞ്ഞ സ്ത്രീയെ കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നീ ഇതിന്റെ സക്കാത്ത് കൊടുത്തോ എന്ന്. അതിന് ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്ത്യനാളിൽ നരകാഗ്നിയുടെ 2 വളയങ്ങൾ അണിയിക്കപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുമോ എന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് സക്കാത്ത്. നമ്മുടെ സാമ്പത്തിക ശുദ്ധീകരണമാണ് അത്. അതുകൊണ്ട് ആ നിർബന്ധ ബാധ്യത മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സക്കാത്ത് എന്ന നിർബന്ധ ബാധ്യത കൂടി നിർവഹിക്കുന്നവരായി മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.